Hello friends, welcome back. ഇന്നത്തെ റെസിപ്പി ഒരു വെജിറ്റബിൾ കറിയാണ്. നല്ല എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും, ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു കറി റെഡിയാക്കാൻ ബീൻസ്, ക്യാരറ്റ്, പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് എടുത്തിട്ടില്ല, ഈ ഒരു രണ്ടെണ്ണം വീതമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കാം. അരിഞ്ഞെടുത്ത വെജിറ്റബിള് ഒരു കുക്കറിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കുക്കറിലിട്ട് വേവിക്കുന്നതാണ് നല്ലത്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 6-7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു പകുതി സവാള സ്ലൈസ് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ആവശ്യമില്ല, ഉള്ളിയും ചേർക്കാം. 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇത് വേവിച്ചെടുക്കണം. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടില്ല, കുറച്ച് കളറ് വേണമെന്നുള്ളവർക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. നല്ലതുപോലെ വെന്തിട്ട് കറിയൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രഷായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്തത്. ഞാനിവിടെ ഒരു 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. എരിവിനാവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നല്ലതുപോലെ ഒന്ന് തീ കുറച്ചിട്ട ശേഷം ആ ഒരു പൊടി വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ എല്ലാം നന്നായി വെന്തിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റും. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചാറനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോഴേക്കും നല്ലൊരു കുറുകിയ കറിയായിട്ട് കിട്ടും. ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം ആവശ്യത്തിന് വറ്റിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കൊക്കെ കൂടി കൂട്ടി കഴിക്കാനായിട്ട്. നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് ചേർക്കണമെങ്കിലും ചേർക്കാം. ഏതെങ്കിലും ഒരു 2 വെജിറ്റബിൾസ് ആയിട്ട് ചെയ്യണമെങ്കിലും ചെയ്യാം കേട്ടോ. പീസ് ചേർക്കാം, കോളിഫ്ലവർ ചേർക്കാം, എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. പനീർ ചേർക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.